നമസ്കാരം. സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വിഷയം ആയിട്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇറച്ചിയുടെ ഉപയോഗം മൂലം നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സന്തോഷേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സന്തോഷേട്ടൻ്റെ അഭിപ്രായം എന്താണ് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കന്നുകാലികളുടെ ഒക്കെ കൊല്ലുന്നത് ഈ പുഴയുടെ വക്കിലാണ് ഭൂരിഭാഗം നടക്കുന്നത്. ഇപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള അറവുശാലകൾ വളരെ കുറവാണ്. അധികവും സംഭവിക്കുന്ന റോഡ് വക്കിൽ നിന്നോ പുഴയിൽ നിന്നോ ആണ്. ഈ പുഴവക്കിൽ മറ്റും അറക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഈ കുളമ്പ് രോഗം, ടിബി, ആന്ത്രാക്സ്, അതുപോലെ തന്നെ പേവിഷബാധ, എലിപ്പനി, ഇത്തരമുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാര്യം ഈ രോഗം വന്ന കന്നുകാലികളെ അറുത്തിട്ട് അതിൻ്റെ മാംസം, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ പുഴയിൽ നിക്ഷേപിക്കുമ്പോൾ, പുഴ ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള ഇത് ഉണ്ടാകുന്നത്. കന്നുകാലികളിൽ ഈ കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ട് ശരിക്കും ഇപ്പോൾ ഒരു 9 വർഷത്തോളമായി. 2003 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ആ സമയത്ത് തന്നെ ശരിക്കും അന്നത്തെ കേന്ദ്ര സർക്കാർ പ്രതിരോധ നടപടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് കൺട്രോൾ പ്രൊജക്റ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക പദ്ധതി അന്ന് നടപ്പാക്കുകയുണ്ടായി. ഇതോടനുബന്ധിച്ച് തമിഴ്നാട്ടിലും അതേപോലെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രശ്നം അവിടെയുള്ള കന്നുകാലികളെ ഇപ്പോൾ അറിവിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിലേക്ക് കടത്തുമ്പോൾ ഇവിടെ ഒരു കുത്തിവയ്പ്പും നടത്താറില്ല. കാരണം അതിനുള്ള സംവിധാനം പലരും മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിസ്സാരമായ പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഈ സംവിധാനം വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുളമ്പ് രോഗം ബാധിച്ച കന്നുകാലികൾ അത് ഒരു ചെറിയ രീതിയിലൊന്നും ഈ കുളമ്പ് രോഗം മാറുന്നില്ല. അത് ശരിക്കും കുത്തിവയ്പ്പിലൂടെ അല്ലാതെ ഒരു രീതിയിൽ മാറില്ലെന്നാണ് വെറ്റിനറി സർജന്മാർ പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ അസുഖത്തോടെയുള്ള കന്നുകാലികളെ കൊല്ലുകയും അതിൻ്റെ മാംസം കഴിക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള അസുഖം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ രോഗം ബാധിച്ച അതിൻ്റെ 30% വേസ്റ്റ് പുഴയിലാണ് തള്ളുന്നതെന്നുള്ളത് കൊണ്ടും പലതരത്തിലുള്ള അസുഖവും നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഷവർമ ഒരു കൊലയാളിയാണെന്ന് വരെ പറഞ്ഞു, എന്നിട്ടും ഇതോ ഷവർമയുടെ ഉപയോഗം കൂടി വരുന്നു. ഇതിനെപ്പറ്റി സാർക്ക് എന്താണ് പറയാനുള്ളത്? വന്നിരിക്കുന്നത് കൊലയാളി എന്ന് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ ആ ഷവർമ വീണ്ടും തിരിച്ചു വന്നു. യഥാർത്ഥത്തിൽ ഷവർമയുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല. കാര്യം ഇതാണ്, ഇപ്പോൾ ഒരു ഇക്കോളൈ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, ഏത് ഈ കോഴിയെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയാണ് ഇങ്ങനെ. ഇപ്പോൾ അതുപോലെ തന്നെ പല അസുഖങ്ങളുള്ള കോഴിയെയാണ് നമ്മൾ കൊല്ലുന്നതെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഈ ഇക്കോളൈ ബാക്ടീരിയ എല്ലാം നശിച്ചു കൊണ്ടുള്ളതാണ് സത്യം. അതേസമയം ഈ ഷവർമയുടെ കേസിൽ എന്ത് സംഭവിക്കുന്നാൽ, ഇപ്പോൾ ഈ ഹീറ്ററിലെല്ലാം നമ്മളത് ഇവരെ വേവിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് വേവിക്കാറില്ല, ഒരു പകുതിയെ വേവിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഈ ബാക്ടീരിയ, ഇക്കോളൈ ബാക്ടീരിയ അതേപോലെ തന്നെ ഉണ്ടാവുകയും അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുടെ ബാക്ടീരിയസ് അതേപോലെ ഉണ്ടാവുകയും അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ബാക്ടീരിയ നമ്മളെ പിടികൂടുകയാണ് ശരിക്കും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ പേർക്ക് നമ്മളിൽ ഈ അസുഖം ഇതേപോലെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അത് നമ്മൾ നന്നായി വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതേസമയം ഷവർമേൻ്റെ കേസിൽ അത് ശരിക്കും പകുതി വേവിച്ചിട്ടാണ് തരുന്നത്. അതുകൊണ്ട് ഷവർമയിലെ റിസ്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രോഗമുള്ള മാംസം കഴിച്ചാൽ എന്താണ് സാർ പ്രശ്നം? രോഗമുള്ള മാംസം കഴിക്കുമ്പോൾ ആ പർട്ടിക്കുലർ രോഗം നമുക്കൂടെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ വന്ധ്യത എന്ന് പറയുന്ന ഒരു അസുഖം നമുക്കുണ്ടാവും. നിങ്ങൾക്കറിയാൻ പറ്റും ഇപ്പോൾ വന്ധ്യത സംബന്ധിക്കുന്ന ഒരുപാട് ക്ലിനിക്കുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലിപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. കാരണം വന്ധ്യത അസുഖം കൂടുതലും വരുന്നത് ഈ രോഗമുള്ള മാംസം കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തലച്ചോറ് പൊട്ടിയുള്ള മരണം, അതുപോലെ ഗർഭിണികളായ സ്ത്രീകളാണ് ശരിക്കും ഗർഭം അലസാനുള്ള സാഹചര്യമുണ്ട്. പണ്ടുലൻ്റ്, ഫീവർ, ബ്രിസലോസിസ് ഇതുപോലുള്ള ചില അസുഖങ്ങൾ പുരുഷന്മാരിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വന്ധ്യതയും അതേപോലെ തലച്ചോറ് പൊട്ടിയുള്ള മരണവുമാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കുഴപ്പമായിട്ട് കിടക്കുന്നത്. ഹോട്ടലുകളിലും മറ്റും കൂടുതലും ഉപയോഗിക്കുന്നത് ബ്രോയിലർ കോഴികളാണ്. പെട്ടെന്ന് വളർച്ച പ്രാപിക്കുവാനായി രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ചില മരുന്നുകൾ നൽകിയാണ് ഇതിനെ വളർത്തിയെടുക്കുന്നതെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഒരു പ്രതിവിധിയായിട്ട് സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഒരു ചെറിയ തോതിലേക്ക് ഒരു കൃഷി ഉണ്ടാക്കുക. ഏത് വീട്ടിലും, ഏത് മലയാളിയുടെ വീട്ടിലും ഒരു ചെറിയ തോതിൽ കൃഷി ഉണ്ടാക്കുക. നമ്മളെപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന കൃഷി ആണ് നമ്മൾ അതേപോലെ ഉപയോഗിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവർ നമുക്ക് തരുന്ന സാധനം ഒരിക്കലും അവർ ഉപയോഗിക്കാറില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഏക്കറിൽ അത് പ്രത്യേകം
ഈ മരുന്നൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അവർ അബദ്ധത്തിൽ പോലും അത് തൊടാറില്ല. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് ആരുടെയും തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ വരുന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ ഇപ്പോൾ മുഴുവനായി മാംസാഹാരം കുറയ്ക്കുന്നതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡായിട്ട് ഈ കോഴിയുടെയും മറ്റുള്ള ഇറച്ചി നമ്മൾ കഴിക്കുന്നത് വളരെ റിസ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര രോഗങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് വേവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ രോഗം കുറയും. അതേപോലത്തെ ഷവർമ പോലുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കുമ്പോൾ അത് പകുതിയാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് അതേപോലെ നിലനിൽക്കുന്നു. സോ ഒന്ന്, നമുക്ക് ചെറിയ തോതിലുള്ള കൃഷി, അതേപോലെ തന്നെ ഈ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളിൽ ഇപ്പോൾ കന്നുകാലിയുടെ അവർ തന്നെ വളർത്തുന്നൊരു സംവിധാനം ഉണ്ടാക്കാം. നമ്മുടെ നാടൻ രീതിയിൽ ഇപ്പോൾ കോഴി വളർത്തൽ കേന്ദ്രമൊക്കെ അവർക്ക് തുടങ്ങാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ആ അതിൻ്റെ ഉപയോഗം നമ്മൾ എടുക്കും. കഴിഞ്ഞ ഈ ബ്രോയിലർ കോഴിയും അതുപോലെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിലൂടെ നമുക്ക് കുറേയേറെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു സാർ. അടുത്ത ആഴ്ച പുതിയ വിഷയവുമായി നമുക്ക് സന്തോഷ് പണ്ഡിറ്റ് ഷോ ആരും കാണാൻ മറക്കരുത്.